നമസ്കാരം. മതേതരത്വം, ജനാധിപത്യം, ബഹുസ്വരത, സാമൂഹിക നീതി, നാനാത്വത്തിൽ ഏകത്വം, ന്യൂനപക്ഷ അവകാശം, ഇവ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റും ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവർ മുഴക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അവർ ഭൂരിപക്ഷമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ പറഞ്ഞവ ഉണ്ടാകാറില്ല. ശ്രീധര തോമസ് എന്നൊരാൾ എഴുതിയതാണ്. ഒരു ചിത്രം കാണിക്കാം. ഇത് ചെറുപ്പത്തിൽ എന്നെ വഴിതെറ്റിച്ച ചിത്രങ്ങളിൽ ഒന്നാണിത്. സ്വകാര്യ ബസ്സുകളിലായിരുന്നു കറങ്ങുന്ന ചുമല LED ബൾബുകൾക്ക് നടുവിൽ ഈ ഒരു ചിത്രം സാധാരണയായി കണ്ടത്. ചില സുഹൃത്തുക്കളുടെ വീട്ടിലും ഈ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ചില ചായക്കടകളിലും ഇതാണ് കേരളത്തിന്റെ മതേതര മുഖമെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അത് ഞാനും ശരിവെക്കുന്നു, അത് സത്യവുമാണ്. കപട മതേതരർ പറഞ്ഞു പരത്തി വിശ്വസിപ്പിച്ച വ്യാജ നറേറ്റീവുകളിൽ ഒന്നുകൂടിയാണിത്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ്. എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ തട്ടിപ്പ് വിശ്വസിച്ചതും ലൈറ്റിട്ട പടം വെച്ചതും മൊത്തം ഹിന്ദുക്കൾ മാത്രമായിരുന്നു. ഹിന്ദുവിൻ്റെ അല്ലാത്ത ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ബസ്സിലോ ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിലും കണ്ടിട്ടില്ല. നടുക്കിരിക്കുന്ന ഭാരതീയനായ വിനായകനെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വിദേശികൾ ഞെക്കി ഞെരുക്കേണ്ട കാര്യം എന്താണ്? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം വിനായകന്റെ തലയിൽ വന്നത് എങ്ങനെയാണ്? നടുക്കാ വിനായകൻ ഇല്ലെങ്കിൽ അവർ എങ്ങനെയാകും പരസ്പരം പെരുമാറുക എന്ന് വല്ല ഊഹവുമുണ്ടോ? ഭാരതം സമാധാനകാംക്ഷികളായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു നാടാണ്. അതുകൊണ്ട് മാത്രമാണ്, അതായത് മധ്യത്തില വിനായകൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും ഇവിടെ സമാധാനം പുലർന്നു പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കപട മതേതരത്വം സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ബാധ്യതയും നടുക്കിരിക്കുന്ന വിനായകനും അദ്ദേഹത്തെ ആരാധിക്കുന്ന ഹിന്ദുക്കൾക്കുമില്ല. മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു അധിനിവേശത്തെയും സഹിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, അതേ ഭാഷയിൽ മറുപടി നൽകുകയും വേണം. ഇങ്ങോട്ടുള്ളതിൽ കൂടുതൽ കൂടുതൽ ഒരു മതേതരത്വവും അങ്ങോട്ടും വേണ്ട. അതുകൊണ്ട് സർവം സഹരായ ഹിന്ദുക്കൾ ഒഴികെ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ വീടുകളിൽ ഈ ചിത്രം വയ്ക്കട്ടെ. മതേതരത്വം താനേ സംഭവിച്ചുകൊള്ളും. ഹിന്ദുക്കൾ ആയിരക്കണക്കിന് മുമ്പേ തന്നെ സ്വതവേ മതേതരാണ്. അധിനിവേശത്തെ ചെറുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ വാക്കും കേട്ട് പാപം പിടിച്ച സാധാരണ ഹിന്ദുക്കൾ ഇനിയും വേലിയിരിക്കുന്ന ഈ മതേതര വിഷപ്പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കരുത്. വച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.